പൂരം കലക്കിയതിനെക്കുറിച്ച് ചോദിക്കാനിപ്പോൾ സി പി ഐ മാത്രമേ ഉള്ളൂ കാരണം സി പി ഐയുടെ സ്ഥാനാർത്ഥിയായിരുന്ന വി എസ് സുൽകുമാറാണ് തൃശ്ശൂർ പാർലമെൻറ് മണ്ഡലത്തിൽ മത്സരിച്ചത് അദ്ദേഹത്തിന് തൃശൂരിനെ അറിയാം തൃശൂരിന് അദ്ദേഹത്തെ അറിയാം അതുപോലെ തന്നെ സുൽകുമാറിന് പൂരം എന്താണെന്നും അറിയാം വർഷങ്ങളായി നടന്നുകൊണ്ടിരിക്കുന്ന പൂരം അതിൻ്റെ ഒരു കൃത്യതയോടുകൂടിയാണ് പോകുന്നത് അവിടെ ഒരിക്കലും ഈ മൈക്ക് കെട്ടിവെച്ച് ആളെ നിയന്ത്രിക്കുന്ന രീതിയോ പോലീസിനെ ഇറക്കി ജനങ്ങളെ ഒരു വരിയിലൂടെ കൊണ്ടുപോകുന്ന ഒരു രീതിയോ ഒന്നുമല്ല തൃശ്ശൂർ പൂരത്തിലുള്ളത് ആനപ്രേമികളും മേളപ്രേമികളും ഒക്കെ അവരവരുടെ വഴികളിലൂടെ പോകും അതിനൊരു അച്ചടക്കമുണ്ട് ആൾക്കൂട്ടമുണ്ടെങ്കിലും അതൊരു കൂടിയാണ് കാര്യങ്ങൾ പൊയ്ക്കൊണ്ടിരുന്നത് യാതൊരു തരത്തിലുള്ള അലമ്പും ഉണ്ടാകാതെ നടക്കുന്ന ഒരു ആഘോഷം തന്നെയാണ് തൃശ്ശൂർ പൂരം ലോകത്തിലെ ഏറ്റവും വലിയ ഓർക്കസ്ട്രയല്ലേ ഇലഞ്ഞിത്തറമേളം ആ ഇലഞ്ഞിത്തറമേളവും അതിൻ്റെതായ ചിട്ടയോടുകൂടി നടക്കും അത് ഈ സി പി എമ്മുകാർക്ക് അറിയാമോ ഇവിടുത്തെ പോലീസുകാർക്ക് അറിയാമോ ഇലഞ്ഞിത്തറമേളം എന്താണ് അല്ലെങ്കിൽ മഠത്തിൽ വരവ് എന്താണ് കുടമാറ്റം എന്ന് പറയുന്നത് എന്താണ് ഇവിടുത്തെ എ ഡി ജി പിക്ക് മറ്റുള്ളവർക്കോ അറിയാമോ പക്ഷേ ഈ തെരഞ്ഞെടുപ്പ് കാലം സമയത്ത് തന്നെ ആയിരുന്നു ഇക്കുറി പൂരം കടന്നുപോയതും അതുകൊണ്ട് തന്നെയാണ് പൂരത്തെ ഉപയോഗിച്ച് ൃശ്ശൂരിലെ വോട്ട് മറിക്കാനുള്ള നീക്കമാണ് നടത്തിയത് അതായിരുന്നു ആർ എസ് എസുമായിട്ടുള്ള കൂടിക്കാഴ്ചയും അതുപോലെ തന്നെ ബി ജെ പിയുമായിട്ടുള്ള ഒരു കരാറും ഒക്കെ ഉണ്ടായത് ഇത് സി പി ഐക്ക് മുന്നേ തന്നെ അറിയാമായിരുന്നു കാര്യങ്ങൾ എവിടെ വരെ പോകുന്നുവെന്ന് മനസ്സിലാക്കി സി പി ഐ ഇരിക്കുകയായിരുന്നു വി എസ് നിൽകുമാർ തൃശൂർ മണ്ഡലത്തിൽ വിജയിക്കും എന്നൊരു ഏക പ്രതീക്ഷയും സി പി ഐക്ക് ഉണ്ടായിരുന്നു പിന്നെ നാല് സീറ്റാണ് സി പി ഐക്ക് എപ്പോഴും കൊടുത്തിട്ടുള്ളത് കേരളത്തിൽ പാർലമെന്റ് മണ്ഡലത്തിൽ ഈ നാലിടങ്ങളിൽ മൂന്നിടവും സ്റ്റാർ മണ്ഡലം തന്നെയായിരുന്നു തിരുവനന്തപുരവും തൃശ്ശൂരും മാവേലിക്കരയും വയനാടും വയനാട് രാഹുൽ ഗാന്ധി മത്സരിക്കാൻ വന്നതുകൊണ്ടാണ് സ്റ്റാർ മണ്ഡലമായത് ഇല്ലെങ്കിൽ കോൺഗ്രസിലെ കുറ്റിച്ചൂലികൾ തന്നെയാണ് അവിടെ നിന്ന് ജയിച്ചു പോകാറുള്ളത് അപ്പോൾ തൃശ്ശൂർ ഏക പ്രതീക്ഷയായിരുന്നു എന്നുള്ളതാണ് അത് തകർത്തത് സി പി ഐ മത്സരിക്കുന്ന ഇടങ്ങളിൽ ഒന്നും തന്നെ സി പി എമ്മുകാർ പ്രവർത്തിക്കാൻ ഇറങ്ങില്ല അതിന്റെ ഏറ്റവും ഉദാഹരണമാണ് വർഷങ്ങളായിട്ട് കാണുന്ന തിരുവനന്തപുരം മണ്ഡലം അവരെ ആറ്റിങ്ങലിലേക്കും മറ്റു മണ്ഡലങ്ങളിലേക്കുമാണ് പോകുന്നത് സി പി എമ്മുകാര് ഇവിടെ സി പി ഐ സി പി ഐ തോറ്റു തുന്നം പാടിച്ചു കൊടുക്കുകയും ചെയ്യും ഈ സി പി ഐ ഇപ്പോൾ ഈ തൃശൂർ പൂരം കലക്കി അതിലൂടെ ബി ജെ പിയുമായിട്ടുണ്ടാക്കിയ ഒരു ഒരു അഗ്രിമെൻ്റിലൂടെ വിജയിച്ച് കൊടുപ്പിത്തു വിജയിച്ച് കൊടുക്കുകയാണ് ചെയ്തത് ബി ജെ പിക്ക് അതിന് ഇപ്പോഴും ചോദ്യം ചെയ്യുകയാണ് സി പി ഐ അതിൻ്റെ ഭാഗമായിട്ട് തന്നെയാണ് ഇന്നത്തെ ജനയുഗം പത്രത്തിൻ്റെ എഡിറ്റോറിയൽ അതിൻ്റെ തലക്കെട്ട് തന്നെ എങ്ങനെയാണ് കൊടുത്തിരിക്കുന്നത് ആശയക്കുഴപ്പങ്ങൾക്ക് വഴി വച്ച അന്വേഷണ റിപ്പോർട്ട് ലോക്സഭാ തെരഞ്ഞെടുപ്പിൻ്റെ അവസാന പാദത്തിൽ നടന്ന പൂരങ്കലക്കൽ തെരഞ്ഞെടുപ്പിൽ എൻ ഡി എ സഖ്യത്തിൻ്റെ വിജയം ഉറപ്പാക്കാൻ ആസൂത്രിതമായി നടന്ന അട്ടിമറി പ്രവർത്തനമെന്നാണ് പൊതുജനവികാരം ആ വിശ്വാസം തെറ്റാണെങ്കിൽ യുക്തിഭദ്രമായി അത് തിരുത്താൻ ഉതകുന്ന അന്വേഷണവും അതിൻ്റെ റിപ്പോർട്ടുമാണ് ജനങ്ങൾ പ്രതീക്ഷിക്കുന്നത് വളരെ കൃത്യമായ രീതിയിൽ തന്നെ പ്രകടിപ്പിച്ചിരിക്കുകയാണ് അതിൻ്റെ അന്വേഷണവും റിപ്പോർട്ടുമാണ് ജനങ്ങൾ പ്രതീക്ഷിക്കുന്നത് സി പി ഐ ജനങ്ങളെ കയ്യിലെടുക്കുകയാണ് ജനങ്ങൾക്കറിയേണ്ടതാണ് ജനങ്ങളുടെ പാർട്ടി എന്നുള്ള രീതിയിലാണ് സി പി ഐ ഈ എഡിറ്റോറിയലിലേക്ക് കടന്നിരിക്കുന്നത് പൂരം അലങ്കോലപ്പെടുത്തുന്നതിൽ എ ഡി ജി പി എം ആർ അജിത് കുമാറിന് പങ്കുണ്ടെന്ന ആരോപണം പൊതുസമൂഹത്തിൽ ശക്തമാണ് ആ സംശയത്തിന് ശക്തി പകരുന്ന പല വസ്തുതകളും പൊതുമണ്ഡലത്തിൽ ലഭ്യവുമാണ് തൃശൂർ പൂരം പോലെ ലക്ഷങ്ങൾ പങ്കെടുക്കുന്ന ഒരു ഉത്സവത്തിൻ്റെ ക്രമസമാധാന സുരക്ഷാ ചുമതല പൂർണ്ണമായും താരതമ്യേന്യ ജൂനിയറായ ഒരു ഉദ്യോഗസ്ഥനിൽ മാത്രം നിക്ഷിപ്തമായിരുന്നു എന്ന് കരുതാനാവില്ല അധികാര ശ്രേണിയിൽ കമ്മീഷണർക്ക് മേലെയുള്ള എ ഡി ജി പി അടക്ക ഉന്നത ഉദ്യോഗസ്ഥരുടെ സാന്നിധ്യം ദിവസങ്ങളിൽ തൃശൂരിൽ ഉണ്ടായിരുന്നുവെന്നാണ് അഭിജ്ഞവൃത്തങ്ങൾ സാക്ഷ്യപ്പെടുത്തുന്നത് പൂരത്തലേന്ന് ക്രമസമാധാന സുരക്ഷാ വിഷയങ്ങൾ വിലയിരുത്താൻ ചേർന്ന ഉന്നത പോലീസ് ഉദ്യോഗസ്ഥരുടെ യോഗത്തിൽ എ ഡി ജി പി ഡി ഐ ജി കമ്മീഷണർ എ സി പിമാർ തുടങ്ങിയവർ പങ്കെടുത്തിരുന്നു ക്രമസമാധാന ചുമതല ഏറ്റവും മുതിർന്ന ഉദ്യോഗസ്ഥൻ എന്ന നിലയിലും മുൻ മധ്യമേഖല ഐ ജി എന്ന നിലയിലുമുള്ള അനുഭവ സമ്പത്തിന്റെ അടിസ്ഥാനത്തിലും യോഗ നടപടികൾ നിയന്ത്രിക്കുന്നതിലും നിർദ്ദേശങ്ങൾ നൽകുന്നതിലും അജിത് കുമാർ നിർണായക പങ്ക് വഹിച്ചിരുന്നതായിട്ടാണ് മനസ്സിലാകുന്നത് മാത്രമല്ല എ ഡി ജി പി സ്ട്രൈക്ക് ഫോഴ്സ് എന്ന ഹാൻഡ് ബാൻഡ് ധരിച്ച ഒരു സംഘം പോലീസുകാർ പൂരപ്പറമ്പിൽ സന്നിഹിതരായിരുന്നു പൂരം അലങ്കോലപ്പെട്ട സമയത്ത് എ ഡി ജി പി നഗരത്തിൽ തന്നെയുള്ള പോലീസ് അക്കാദമിയിൽ ഉണ്ടായിരുന്നെങ്കിലും ഗുരുതരമായ സംഭവവികാസങ്ങളിൽ വികാസങ്ങളിൽ ഇടപെട്ടിരുന്നില്ലെന്ന വസ്തുത ദുരൂഹമാണ് ഈ പശ്ചാത്തലമാണ് പൂരം അലങ്കോലമായതിൻ്റെ ഉത്തരവാദിത്തം മുഴുവൻ കമ്മീഷണറിൽ മാത്രമായി കേന്ദ്രീകരിക്കുന്നതിലെ അസ്വാഭാവികത സംശയകരമാക്കുന്നത് അപ്പോൾ എന്തായാലും ജനയുഗം പത്രം ഇത്തരത്തിലുള്ള എഡിറ്റോറിയൽ എഴുതി വളരെ ശക്തമായിട്ട് ഇക്കാര്യങ്ങൾ മുന്നോട്ട് വച്ചിരിക്കുന്നതിൽ വളരെ പ്രാധാന്യത്തോടു കൂടി തന്നെ എടുക്കേണ്ടിയിരിക്കുന്നു പക്ഷേ ഇതിന് പിണറായി വിജയനോ അല്ലെങ്കിൽ അജിത് കുമാറോ ഒന്നും മറുപടി പറയാൻ പോകുന്നില്ല കാരണം സി പി ഐ എല്ലാ തരത്തിലും ചവിട്ടി തേച്ച് കളയുക മാത്രമാണ് ചെയ്യുന്നത് എനിക്ക് തോന്നുന്നു ഇപ്പം സി പി ഐയുടെ ഈ മുഖപത്രമായ ജനയുഗത്തിന് പഴയ സ്വഭാവം കൈവന്നിട്ടുണ്ട് എന്ന് മനസ്സിലാക്കാൻ കഴിയുന്നു പണ്ട് ഈ കൊല്ലത്ത് നിന്നാണ് ഇതിൻ്റെ പ്രധാന കീടം അന്ന് കൊല്ലത്ത് കടപ്പാക്കട ജംഗ്ഷനിൽ കെ എസ് ആർ ടി സി ബസ് വന്ന് ഇങ്ങനെ രാത്രി സമയത്ത് എട്ട് മണി കഴിയുമ്പോൾ മുതൽ ഇങ്ങനെ കിടക്കും ജനയുഗം പത്രം ഇങ്ങനെ കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് ഇന്നൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഏതെങ്കിലും ഒരു പിന്നെ യൂണിറ്റിൻ്റെ മുമ്പിലൂടെ പോകുമ്പോൾ ജനയുഗത്തിൻ്റെ ഒരു കെട്ട് എറിഞ്ഞു കൊടുക്കും ആ ഒരു അവസ്ഥയിൽ വരെ എത്തിയതാണ് ജനയുഗത്തിൻ്റെ സ്ഥിതി അങ്ങനെയുള്ള ജനയുഗം പത്രം ഇനി ഒരു പഴയ അതായത് പൂർവസ്ഥിതിയിലേക്ക് പോകാനുള്ള സാധ്യത കാണുന്നുണ്ട് കാരണം ജനകീയ പ്രശ്നങ്ങളിൽ ഇടപെട്ട് തുടങ്ങിക്കഴിഞ്ഞിരിക്കുന്നു എന്നുള്ളതാണ് അതിൻ്റെ ഏറ്റവും വലിയ തെളിവാണിത് തൃശൂർ പൂരം കലക്കിയവരെ മുൾമുനയിൽ നിർത്താനുള്ള ചോദ്യം തന്നെയാണ് ഇവിടെ കൊണ്ടുവന്നിരിക്കുന്നത്